ഹലോ നമസ്കാരം എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്ന് പൊൻകുന്നം പോണ ഹൈവേയിൽ പൈക ടൗണടുത്ത് പൈക ടൗണിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം മാറി ഹൈവേയിൽ നിന്നും 300 മീറ്റർ മാത്രം മാറി നല്ല സ്വസ്ഥവും ശാന്തവുമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന കിണർ വെള്ളമുള്ള എന്നാൽ ഒരിക്കലും വെള്ളം കയറാൻ സാധ്യതയൊന്നുമില്ലാത്ത ഒരു നല്ല സ്ഥലത്തെ ഒരു അടിപൊളി വില്ല. അപ്പൊ ആ വില്ലയുടെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. 19 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട്ടില് 3 ബെഡ്റൂംസ് ആണ് ഉള്ളത്. 2 എണ്ണം അറ്റാച്ച്ഡ്, പിന്നെ ഒരു കോമൺ ബാത്റൂമാണ്. അതുപോലെ വിശാലമായ വളരെ വലിയ ഹാള്, അതുപോലെ തന്നെ വലിയ കിച്ചൺ, തടിയിൽ മാത്രം ചെയ്തിരിക്കുന്ന കബോർഡുകൾ, അതുപോലെ അങ്ങനെയുള്ള അതുപോലെ തന്നെ കിണറുവെള്ളം, വറ്റാത്ത കിണറുവെള്ളമുള്ള ഒരു നല്ലൊരു വില്ലയാണ്. അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ ഒരു വില്ലയുടെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. വടക്ക് കിഴക്ക് ദർശനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. അതുപോലെ തന്നെ അതിൻ്റെ മുൻവശത്ത് തന്നെയാണ് കിണർ കുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ 19 സെന്റ് സ്ഥലമുണ്ട്. ഈ പ്ലോട്ടിൻ്റെ ഒരു സൈഡിലേക്ക് വീട് ഒതുക്കി നിർമ്മിച്ചിരിക്കുന്ന കാരണം നമുക്ക് ധാരാളം സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്, സ്ഥലം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് വഴി വന്നിങ്ങനെ കയറുന്നു. തൊട്ടടുത്ത് വലിയ വലിയ വീടുകളുണ്ട്. നേരെ ഓപ്പോസിറ്റ് സ്ഥലം ഒരു കൃഷിയിടമാണ്, വീടുകളൊന്നും വന്നിട്ടില്ല. ഒരു വളരെ വലിയ ഒരു പോർച്ച് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മുറ്റത്ത് ഇഷ്ടംപോലെ വണ്ടികൾ കയറി കിടക്കാനുള്ള നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈസിയായി വണ്ടി കയറി വരാനും തിരിയാനും ഒക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു കൃഷിസ്ഥലമായിട്ടോ അത്യാവശ്യം നല്ല മരങ്ങൾ വെക്കാനോ ചെടികൾ വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന പോലെയാണ്. കപ്പയിടാനോ അല്ലെങ്കിൽ മാവ്, തെങ്ങ്, 2 തെങ്ങോ വാഴയോ ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ആ ഒരു ഭാഗം തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിനുള്ള കൃഷിക്കുള്ള ഒരു സൗകര്യം കിട്ടും. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഒരു സൈഡ് ലുക്ക് എന്ന് പറയുന്നത്. കണ്ടോ, ഇത്ര ഏരിയ ഉണ്ട്, വിശാലമായ ഏരിയ. ഒരു 10 സെന്റോളം സ്ഥലം ഫ്രീ ആയി കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇതാ തൊട്ടടുത്ത പ്ലോട്ടാണ്. നല്ല സ്വസ്ഥവും ശാന്തവുമായ ഒരു ഏരിയ എന്ന് തന്നെ പറയാം. കാരണം ഹൈവേയിൽ നിന്ന് വെറും 300 മീറ്ററേ ഉള്ളൂ. എന്നാലും നല്ല ഒരു ആംബിയൻസ് ഇരിക്കുന്ന ഒരു വില്ല. അതുപോലെ ഒരിക്കലും പ്രളയം ബാധിക്കാത്ത എന്നാൽ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ മുറ്റത്ത് കുറച്ച് ഭാഗം മുറ്റിലിടാതെ ഒരു ചെടികൾ വെക്കാനൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നു. സിറ്റ് ഔട്ട് നല്ല നീളൻ സിറ്റ് ഔട്ടാണ്. ഡബിൾ തിക്നെസ് കൊടുത്ത് ഗ്രാനൈറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഡോറും ജനലുകളെല്ലാം നല്ല തേക്കിൻ തടികളിൽ ചെയ്തിരിക്കുന്നു. ഫ്രണ്ട് ഡോറ് തേക്കിൻ തടി പാനലിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലിവിങ് ഹാള് എന്ന് പറയുന്നത്. അത് നല്ല വലിപ്പമുള്ള ലിവിങ് ഹാളാണ്. അതിൽ ഫാനും ലൈറ്റുകളും എല്ലാം LED ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ലിവിങ് ഏരിയയാണ്. നല്ല ഫാൻസി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ കയറി ചെല്ലുന്നത് ഒരു വളരെ വിശാലമായ ഡൈനിങ് ഹാളിലേക്കാണ്. അതിന് ഒരു സൈഡിലെ ഒരു ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല നീളത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയ. നടുക്കായിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിനൊക്കെയുള്ള ഒരു സ്പേസ്, നല്ല വിശാലമായ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഹാളിൽ നിന്ന് ഹാളിലേക്ക് പുറത്തുനിന്ന് നല്ല പ്രകാശം വരാവുന്ന പോലെയാണ് ജനലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് അതിൻ്റെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. നല്ല ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ അവിടെ കൊടുത്തിരിക്കുന്നു. കൂടാതെ അതിനോട് ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. 3 ബെഡ്റൂമുകളാണ് ഈ വില്ലയിലുള്ളത്. അതിൽ 2 എണ്ണം അറ്റാച്ച്ഡാണ്. ഒരു ടോയ്ലറ്റ് എക്സ്ട്രാ 1 എണ്ണം ഈ ഹാളിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് ഒന്ന് പോകാം. ഇതാണ് ഫ്രണ്ടിൽ ഉള്ള ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. 2 സൈഡുകളിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്രകാശമുള്ള ഒരു റൂം, നല്ല പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു റൂമാണ്. ഇതൊന്നും അറ്റാച്ച്ഡ് അല്ല, അതിന് പുറത്താണ് ഈ ഒരു നമ്മുടെ കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. അതിലും കബോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ടോയ്ലറ്റ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മനോഹരമായ ടൈൽസ് ഒട്ടിച്ച്, നല്ല പാറ്റേണിൽ ടൈൽസ് ഒട്ടിച്ചിരിക്കുന്ന നല്ലൊരു
വലിയ ടോയ്ലറ്റ്. ഡ്രസ്സിങ് ഏരിയയോട് കൂടി തന്നെ അവിടെ ഒരു കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. മിററും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് തേർഡ് ബെഡ്റൂം. അതിലും ഈ പറഞ്ഞ പോലെ രണ്ട് കോർണർ രണ്ട് സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്രകാശം കിട്ടാവുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലും ഉണ്ട് കബോർഡ്സ് ഉണ്ട്, ഒരു വർക്ക് ഏരിയ ഉണ്ട്, സോറി ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡാണ്, അതും വലിപ്പമുള്ള നല്ല വലിയ ടോയ്ലറ്റാണ്. സെറാമിക് ഐറ്റംസ് എല്ലാം പ്യാരി പേരൻ്റെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടാപ്പുകളെല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ്, എല്ലാം ഗ്യാരണ്ടിയുള്ള 10 വർഷം ഗ്യാരണ്ടിയുള്ള ഐറ്റംസ് ആണ്. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫോ ഒക്കെ ആയിട്ട് ഒരു ഇത് കൊടുത്തിരിക്കുന്നു. നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോകാം. കിച്ചൺ കിഴക്ക് ഭാഗത്തായിട്ട് ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ വലിപ്പമുള്ള വിശാലമായ ഒരു കിച്ചൺ, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നല്ല 3 സൈഡിലും സ്ലാബ് ഇട്ട് നല്ല വീതിയുള്ള, നല്ല നീളമുള്ള, നല്ല വലിയ വലിപ്പമുള്ള, നല്ല ഏരിയ ഉള്ള ഒരു കിച്ചൺ. താഴെ മുകളിലൊക്കെ ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. കബോർഡ്സ് എല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്. മൂന്ന് സൈഡിലേക്കും ഈ ഒരു സൈഡ് നീളം കുറച്ച്, ഒരു ഫ്രിഡ്ജിനുള്ള പ്രൊവിഷൻ അവിടെ കൊടുത്ത്, ഈ ഒരു സൈഡിലെ നീളത്തിൽ അങ്ങേയറ്റം വരെ കബോർഡ്സ് കൊടുത്തിരിക്കുന്നു. അതുകൂടാണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. നോർമൽ അടുപ്പ് അല്ലെങ്കിൽ ആലുവ അടുപ്പ്, പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ പറഞ്ഞ അടുപ്പുകൾ ഉപയോഗിക്കുന്നവർക്കുള്ള ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പുകയില്ലാത്ത അടുപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ, വേറൊരു സിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് നമ്മുടെ അരകല്ല് വെക്കാനോ ഒക്കെ ആയിട്ടുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ജനലിൽ നിന്നെല്ലാം നല്ല വെളിച്ചവും പ്രകാശമൊക്കെ കിട്ടാവുന്ന പോലെ ക്രമീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് പുറത്തേക്കുള്ള ഡോറ്, അവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയയും അതോടൊപ്പം കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഒന്നുകൂടെ കൂടി പറയാം, 19 സെൻറ് സ്ഥലമാണ്, 3 ബെഡ്റൂംസ് ആണ്, അത് 2 അറ്റാച്ച്ഡ്, 1 കോമൺ ആണ്, വളരെ വലിയ ഹാൾ. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ എല്ലാ 20 സെൻറ് സ്ഥലം പറമ്പിൻ്റെ ഒരു സൈഡിലേക്കായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതേറെ ഇഷ്ടംപോലെ ഏരിയ നമുക്ക് വരുന്നുണ്ട്. 2 മാവോ തെങ്ങോ വാഴയൊക്കെ വെക്കുന്നതിന് സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വില്ലേക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 68 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്, ചെറിയ മാറ്റങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ലോൺ സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ ഇതാണ്, പാലാ പൊൻകുന്ന റൂട്ടിലെ പൈക ടൗണിന് സമീപം. പൈക ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം മാറി, ഹൈവേയിൽ നിന്ന് 300 മീറ്റർ മാത്രം മാറിയാണ് ഈ ലൊക്കേഷൻ. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക, ഈ താഴെക്കാണെന്ന് നമ്മളിൽ വിളിക്കുക, നമ്മളതിനുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം വരാം.